ക്യാമറ മുഖം രക്ഷിക്കാൻ സർക്കാരിന്റെ നീക്കം വിവാദം ഉയരുന്നതിന് മുമ്പ് തന്നെ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചെന്ന വിശദീകരണം കൂടുതൽ വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത് അരുൺ എങ്ങനെയാണ് വിവാദം തുടങ്ങിയത് ഇപ്പോഴാണ് അന്വേഷണം ആരംഭിച്ചത് അതിന് മുമ്പേ എന്ന് പറയുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ ഒരു വസ്തുത. ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ എ ക്യാമറ വിവാദത്തിൽ ശക്തമായ ആരോപണമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയാണ് ആരോപണങ്ങൾ തുടങ്ങി വെച്ചത്. വലിയ അഴിമതിയാണ് ഈ ഇടപാടിന് പിന്നിൽ നിന്ന് ആരോപണമായി ആദ്യം രംഗത്ത് വന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം ഇപ്രകാരമാണ്. ഈ എ ക്യാമറ വിഭാഗത്തിൽ നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങി. 2022 ഫെബ്രുവരിയിലാണ് പ്രാഥമിക അന്വേഷണം വിജിലൻസ് നടത്തിയത്. ജോയിന്റ് ആർടിഒ എന്ന പുത്തനത്ത് രാജീവിനെതിരെ നിരവധി പരാതികൾ വിജിലൻസിന് ലഭിച്ചു. അതിൽ എ ഐ ക്യാമറ ഇടപാടിലും വലിയ അഴിമതിയുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണം അന്വേഷിക്കാൻ വിജിലൻസ് തീരുമാനിച്ചു. പ്രാഥമിക അന്വേഷണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് പരിശോധിക്കുകയും ഈ ഫെബ്രുവരി 2023 ഫെബ്രുവരിയിൽ വിശദ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അതുപ്രകാരമുള്ള അന്വേഷണ റിപ്പോർട്ട് പുരോഗമിക്കുന്നതായാണ് സർക്കാരിൻ്റെ വിശദീകരണം. വിജിലൻസിൻ്റെ തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 2 കുഞ്ചാലുമൂടുള്ള യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്നും സർക്കാർ വിശദീകരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മുമ്പ് തന്നെ അന്വേഷണം നടക്കുന്നു എന്ന ഒരു പ്രതിരോധം സർക്കാർ തീർക്കുകയാണ്. അതിന് കൃത്യമായി പുത്തനത്ത് രാജീവിനെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം 2022 മെയിലും അതിനുശേഷം മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഫെബ്രുവരിയിൽ വിശദ അന്വേഷണവും ആരംഭിച്ചതായാണ് സർക്കാരിന്റെ വിശദീകരണം. ഈ വിവാദങ്ങൾക്ക് മുമ്പ് തന്നെ സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ആരോപണമാണ് വിവാദമാണെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നു. അപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു ഇരിക്കെ അതിൽ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനുമുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്? ഈ ആരോപണം നിലനിൽക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒക്കെ വ്യക്തത വരുത്തിയതിനു ശേഷമാണോ സർക്കാർ അത്തരം ഒരു നടപടിയിലേക്ക് കടന്നതെന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇനി ഉയരുന്നത്. ആരോപണം സ്വാഭാവികമായും സർക്കാർ നേരത്തെ അറിയാമായിരുന്നു. ഇതിൽ അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നു വന്നപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും വിശദ അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വർഷം ഫെബ്രുവരി ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ്, എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ എ ഐ ക്യാമറകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുകയും ഇതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് വലിയ പിഴ ഈടാക്കാനുള്ള തീരുമാനമെടുത്തതും എന്ന ചോദ്യമാകും ഇനി ഉയർന്നു വരിക. കിരൺ അരുണിപ്പോൾ വിവാദങ്ങളെല്ലാം ഉയർന്നു വന്ന ശേഷമാണല്ലോ ഇങ്ങനെ ഒരു അന്വേഷണത്തെ കുറിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്. എന്തോ ഇത് അതീവ രഹസ്യമായി വല്ല നടത്തിയ അന്വേഷണമാണോ? എന്ന് വേണം കരുതാൻ. കാരണം പുത്തനത്ത് രാജീവിനെതിരായ നിരവധി പരാതികൾ വിജിലൻസ് ലഭിക്കുന്നു. അതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയിലും നിർദ്ദിഷ്ട പദ്ധതിയിലും വലിയ ക്രമക്കേടുണ്ടെന്ന പരാതി, സ്ഥലംമാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള ഇതിൽ പണം വാങ്ങിയതടക്കമുള്ള ട്രാൻസ്ഫറിൽ ക്രമക്കേട് നടന്നു എന്ന് അടക്കമുള്ള ആരോപണങ്ങളാണ് പുത്തനത്ത് രാജീവിനെതിരെ, ജോയിന്റ് ആർടിഒ പുത്തനത്ത് രാജീവിനെതിരെ ഉയർന്നത്. അതിന്റെ പരിശോധനയിലാണ് ഈ എ ക്യാമറയെ ബന്ധപ്പെട്ടും പരാതികൾ കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിലും കഴമ്പുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയത്. തുടർന്നാണ് അതിൽ അന്വേഷണം സർക്കാർ വിജിലൻസ് ആരംഭിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദം വരുന്നതിന് മുമ്പ് തന്നെ സർക്കാരിനെ വളരെ വ്യക്തമായി ഈ പദ്ധതിയിൽ അഴിമതിയുണ്ട്, ക്രമക്കേടുണ്ട് എന്ന ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണമെങ്കിലും ഉണ്ട് എന്ന ബോധ്യമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ശേഷമല്ല ഈ ഒരു വിവാദം സർക്കാർ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോഴാണ് ഞാൻ സൂചിപ്പിച്ച പോലെ, അങ്ങനെയെങ്കിൽ എന്തിന് ഈ പദ്ധതിക്ക് ഇപ്പോൾ അനുമതി നൽകി? പൂർണ്ണമായും വിജിലൻസ് ക്ലിയറൻസ് ലഭിച്ച ശേഷമാണോ ഈ ഒരു പദ്ധതി ആരംഭിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത്? മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇതിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ഏറ്റവും അധികം അറിയാവുന്നത്. അദ്ദേഹത്തിനാണ് വിജിലൻസ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അങ്ങനെ ഇരിക്കുന്ന ഒരു പദ്ധതി എന്തിന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു? ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണോ, പൂർണ്ണമായും സുതാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്തരമൊരു പദ്ധതിയുടെ നടപ്പാക്കലിലേക്ക് സർക്കാർ പോയത് എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായും സർക്കാർ കേന്ദ്രങ്ങളിൽ മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമ്പോൾ എന്ന ഒരു ശ്രമം കൂടിയാകാം ഒരു സർക്കാർ നടത്തപ്പോഴും. അങ്ങനെ ആരോപണം ഉയർന്ന് അന്വേഷണം നടക്കുകയാണെങ്കിൽ ആ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ്, അല്ല ഇനി പൂർത്തിയായെന്നാണ് സർക്കാരിന്റെ അടുത്ത വാദം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല, അങ്ങനെയെങ്കിൽ അതും സർക്കാർ പറയേണ്ടി വരും. ഈ അന്വേഷണം പൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിന് മുമ്പ് എങ്ങനെ ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ സർക്കാരിന് ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു, എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന ചോദ്യമാണ് സർക്കാരിനെതിരെ ഇനി ഉയരുക. കിരൺ ബാബു.